ഹായ്, ഞങ്ങൾ അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഒന്ന് ഔട്ടിംഗ് ആയിട്ട് പോകുന്നത്. കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അത്യാവശ്യമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്, അതുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം മാസ്കൊക്കെ ഇട്ടിട്ട് ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ആരും ഈ സംഭവങ്ങൾ മറന്നു പോകരുത്. മാസ്ക് മസ്റ്റാണ്, ഗ്ലൗസ് മസ്റ്റാണ്. അപ്പം നമുക്ക് പോകാം. നമ്മൾ എങ്ങോട്ടാ പോണേന്ന് നോക്കണ്ടേ? ഞങ്ങൾ മക്കളെ കൊണ്ടുവന്നിട്ടില്ല, മമ്മിയും മമ്മീനെയും കൊണ്ടുവന്നിട്ടില്ല. മമ്മിയും മക്കളും വീട്ടിലാണ്. ഈ സമയത്ത് കുട്ടികളായിട്ട് പുറത്തിറങ്ങുന്ന അങ്ങനത്തെ ഒരു ഷോപ്പിങ്ങിന് നമ്മൾ എൻജോയ് ചെയ്യാനല്ല വന്ന്, അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനാണ്. അപ്പം അവരെ വീട്ടിൽ നിർത്തിയിട്ട് ഞങ്ങൾ സൺഡേ ആണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പം പൊതുവെ തിരക്ക് ഇച്ചിരി കുറവായിരിക്കുമല്ലോ, അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് നാഷണൽ ഹൈവേ ആണ്, പക്ഷേ വളരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമാണ്. കാരണം കൊറോണ കാലമായത് കാരണം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ നമ്മൾ കൊറോണ കാലത്ത് എടുക്കേണ്ട ഒരു പ്രധാന തീരുമാനം, നമ്മൾ കാരണം മറ്റൊരാൾക്ക് കൊറോണ വരരുത് എന്ന് നമ്മൾ ഉറച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗത്തെ പരിപൂർണമായി മാറ്റാൻ കഴിയും. ഞാൻ എൻ്റെ കഴിവിന് മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ സേഫായിട്ടിരിക്കാൻ, ഞാൻ സേഫായിട്ടിരുന്നാലേ എൻ്റെ ഫാമിലി സേഫായിട്ടിരിക്കുകയുള്ളൂ. നല്ല ചെറിയ മഴയൊക്കെ പെയ്തു തുടങ്ങി. അങ്ങനെ നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പം നമുക്ക് നേരെ ഷോപ്പിലേക്ക് കയറാം. അപ്പം നമ്മൾ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചേട്ടായി നമുക്ക് സാനിറ്റൈസർ തന്നു, നമ്മുടെ ഫോൺ നമ്പറൊക്കെ എഴുതിയെടുത്തിട്ടുണ്ട്. കാരണം കൊറോണ ടൈം ആയത് കാരണം നമുക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന രീതിയിലാണ് അവർ നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതിയെടുക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം ആസ് പെർ റൂൾ അനുസരിച്ച് മാത്രമേ ഒരു പർച്ചേസിനും കാര്യങ്ങൾക്കൊക്കെ പോകാവൂ. വളരെ നല്ല കാര്യമാണ് ഇതെല്ലാം. അപ്പം നമ്മുടെ ബോഡി ടെമ്പറേച്ചറും എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കഴിവതും ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാറുള്ളത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നും. കാരണം ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ പെരുമാറ്റവും രീതികളും എല്ലാം വളരെ സന്തോഷകരമാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരപ്പം തന്നെ ക്ലിയർ ചെയ്ത് തരും. അത് കാരണം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് ആശ ആവശ്യമില്ലാത്ത ചില സാധനങ്ങളും എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോൾ ഈ ഷോപ്പിൽ വന്നാലും ഞാൻ നേരെ പോകുന്നത് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ഒരു ചെറിയ കൗണ്ടറുണ്ട്, ഒരു റാക്കാണിത്. അതിനകത്ത് നമ്മൾ കുട്ടിക്കാലത്ത് കഴിച്ചിരിക്കുന്ന എല്ലാത്തരം മിഠായികളും അവിടെ അടിക്കിടുക്കി വെച്ചിട്ടുണ്ടാവും. വളരെ ഇഷ്ടമാണ് അത് കാണുന്നതിനും വാങ്ങുന്നതിനും. ഗ്യാസ് മിഠായി ഉണ്ട്, പാരീസ് മിഠായി ഉണ്ട്, ഇഞ്ചി മിഠായി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ മറക്കാതെ രണ്ട് പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ പർച്ചേസൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ഥലം വരെ ഒന്ന് പോവാം. ജസ്റ്റ് കുറച്ച് മീൻ വാങ്ങാനാണ്, കിട്ടുമോ നോക്കണം.
അങ്ങനെ നമ്മൾ മീൻ വാങ്ങുന്ന സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അതാണ് മീൻ വിൽക്കുന്നത്, ആ വെള്ള ഷീറ്റിട്ടതാണ് മീൻ വിൽക്കുന്ന സ്ഥലം. പക്ഷേ ഇന്ന് അടച്ചിട്ടേക്കാണ്, അപ്പോൾ ഇവിടം വരെ വന്നത് നമ്മൾ വെറുതെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു കാഴ്ച കാണിച്ചു തരാം. ഞങ്ങളുടെ സ്ഥലമൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കാണുക. പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അടിപൊളി സ്ഥലമുണ്ട്, അപ്പം കുറച്ച് നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പം വന്നിട്ട് ഒരുപാട് നേരമായി, ഉച്ച ടൈമായി. ഇനിയിപ്പം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഞങ്ങൾ. ഞങ്ങൾക്കിവിടെ ഒരു തിയേറ്റർ ഉണ്ട്, രേഖ തിയേറ്റർ. വളരെ കൊച്ചുനാളിലൊക്കെ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു സിനിമ കണ്ടുകൊണ്ടിരുന്നത് വെച്ചത്. ആദ്യമായിട്ട് ഇവിടെ വന്ന സിനിമ കണ്ടത് അഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമയാണ്. തിരിച്ചു വന്നപ്പോൾ ചെറിയതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സൺഡേ ആയത് കാരണം ഇന്ന് രാവിലെ തന്നെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് പിള്ളേരായിട്ടൊക്കെ കളിക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.